പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഹമ്മദ് നൂറുദ്ദീൻ എന്ന് പറഞ്ഞ അൻപത്തി കാരനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുപ്പത്തിമൂന്ന് വർഷം പത്താം ക്ലാസ്സില് പരീക്ഷ എഴുതിയ അദ്ദേഹം എല്ലാ തവണയും പരാജയപ്പെടുകയായിരുന്നു പക്ഷേ ചിലവലത്തൊക്കെ റെഡിയാകും ചിലവലത്ത് റെഡി ആവില്ല എൻ്റേത് റെഡി ആയിട്ടില്ല പക്ഷേ അതിനൊരു കുഴപ്പമില്ല എന്ന ഒരു തീറിയായിരുന്നു നമ്മുടെ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി സ്വീകരിച്ചത് അദ്ദേഹം ഒരു ഹൈദരാബാദ് കാരനാണ് ഒരു ആയി ജോലി ചെയ്യുന്ന അദ്ദേഹം കമ്പനിയിൽ നിന്ന് നിരന്തരമായി പത്താം ക്ലാസ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇതുവരെ നൂറുദ്ദീൻ കാക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ അവസാനം ഓരോ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും മുഹമ്മദ് നൂറുദ്ദീൻ പത്താം ക്ലാസ്സിൽ പരീക്ഷയിരുന്നു എല്ലാ വിഷയവും പാസ്സാവും ഉറുദുവും കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും നൂറുദ്ദീഗ് പ്രശ്നമല്ല പക്ഷെ ഇംഗ്ലീഷ് ഒരു നിലക്കും വസമില്ലാത്തത് കൊണ്ട് അദ്ദേഹം എപ്പോഴും പരാജയപ്പെടുകയായിരുന്നു പക്ഷെ നൂറുദ്ദീഗക്ക് വലിയ ആത്മവിശ്വാസം എന്നെങ്കിലും ഒരു തവണ ഞാൻ ജയിക്കും നൂറുദ്ദീൻ ഓരോ തവണയും ഞാൻ പാസ്സാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പരീക്ഷ എഴുതുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് തവണ പരീക്ഷ എഴുതാൻ സാധിച്ചത് ഇനി ഒരിക്കലും ഇതൊന്നും നടക്കൂല എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത് സാധ്യമാകുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോഴാണ് അത് അദ്ദേഹത്തിന് അനുഗ്രഹമായത് ഈ സാധാരണ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഒരു മരം കേടുവെന്ന് അത് ജീർണിക്കുന്നത് മറ്റൊരു മരത്തിന് അതൊരു വളമാണെന്ന് പറയാറുണ്ട് എന്ന കോവിഡ് നാശം വിതയ്ക്കുമ്പോൾ നൂറുദ്ദീൻകുക്ക് വലിയ അനുഗ്രഹമായി പക്ഷേ കല്യാണിക്ക് പല്ലുവേദന ഇല്ല എന്ന് പറഞ്ഞു കാരണം പല്ലില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി പാസ്സായിട്ടുണ്ട് പക്ഷേ അത് പരീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് പ്രത്യേകത ഏതായിരുന്നാലും നൂറുദ്ദീൻ ഈ ആത്മവിശ്വാസം അറബിയിൽ ഒരു അർത്ഥവാക്യമുണ്ട് മൻ ജദ്ദ വജദ് അതുപോലെ മലയാളത്തിലും പറയും പരിശ്രമിച്ചാൽ വിജയിക്കുമെന്ന് ആ ഒരു അർത്ഥവാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു നൂർദിക്ക ഓരോ വർഷവും പരീക്ഷ എഴുതാറുള്ള അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച സന്തോഷത്തിലാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇനിയും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി അല്ലെങ്കിൽ പഠനവുമായി മുന്നോട്ട് പോകുമെന്നാണ് പഠിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഒരു ഗുണമാണ് എത്ര പ്രായമെത്തിയാലും ഏത് മേഖലകളിലാണെങ്കിലും ഒരു മനുഷ്യൻ പഠിച്ചു പഠിക്കുമ്പോൾ നാം വളർന്നുകൊണ്ടിരിക്കണം ആ നൂർ നീക്ക നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് അദ്ദേഹത്തിന് എല്ലാവരും ശരിയായിക്കൊള്ളണം എന്നില്ല പക്ഷേ അദ്ദേഹം നൽകുന്ന ഈ വലിയൊരു പാഠം ഒരിക്കലും പിന്നോട്ട് പോകരുത് നാം മുന്നേറിക്കൊണ്ടേയിരിക്കണം എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉത്കണ്ഠയില്ലാത്ത ആശങ്കയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എല്ലാവർക്കും മാതൃകയാണ് ഇത് ഇന്ത്യയിലെ പത്രങ്ങൾക്ക് പുറമെ മറ്റു ഇൻ്റർനാഷണൽ പത്രങ്ങൾ വരെ നൂറ് ഈ പരീക്ഷയെക്കുറിച്ച് അത് വാർത്തയാക്കിയിട്ടുണ്ട് കാരണം ഇത്രയും പ്രായമെത്തിയിട്ടും ആ പഠനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികമായ പൊരുത്തവും അത് തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ ഇത്തരത്തിലുള്ള വലിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം അതിന് നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും